ഗോളടിച്ചില്ല, അസിസ്റ്റുമില്ല, പെനാൾട്ടി പാഴാക്കുകയും ചെയ്തു. എന്നിട്ടും ഈ ടൂർണമെന്റിലെ അയാളുടെ ഏറ്റവും മികച്ചതും സുന്ദരവുമായ പ്രകടനം ഈ മത്സരത്തിലേതായിരുന്നു എന്ന് പറയുമ്പോൾ നിഷ്പ്രഭമാകുന്നത് ഗോളുകളുടെ അളവുകോലുകളാൽ അളക്കപ്പെടുന്ന യാന്ത്രിക നിമിഷങ്ങളാണ്. ഗ്രൗണ്ടിൻ്റെ വലതുവശത്ത് നിന്നും മധ്യഭാഗത്തു നിന്നുമൊക്കെ അയാൾ ആ ഇടംകാലുകൊണ്ട് അനായാസം തഴുകിവിടുന്ന ത്രൂ പാസുകളുടെ, ഏരിയൽ ലോബുകളുടെ പിന്നിലുള്ള മനുഷ്യസാധ്യമല്ലാത്ത ഗ്രൗണ്ട് വിഷനെപ്പറ്റി പിന്നെയും പിന്നെയും അത്ഭുതം കൂറാനേ കഴിയുന്നുള്ളൂ. പിക്കിംഗ് അപ്പ് ദി ടീംമേറ്റ് എന്ന കാര്യത്തിൽ മാത്രമല്ല, അതിൻ്റെ ഏറ്റവും ലളിതമായ അപ്ലിക്കേഷൻ്റെ കാര്യത്തിലും ലിയോ മെസ്സിയെ കഴിഞ്ഞ് മറ്റൊരാൾ വരുന്നുള്ളൂ. എല്ലാ കണക്കുകൾക്കും അപ്പുറത്താണ് മൈതാനത്ത് അയാൾ അഴിച്ചുവിടുന്ന ലാസ്യ സുഭകമായ കേളീശൈലി നൽകുന്ന ആനന്ദം. അയാൾ കളിക്കുന്ന ഗെയിം കണ്ടിരുന്നു എന്നതുപോലും അഭിമാനിക്കാവുന്ന ഓർമ്മയായി മാറും. അയാളങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്, ചരിത്രത്തിൽ ചരിത്രം തന്നെയായി. മറ്റേതൊരു കളിക്കാരനും ഇന്ന് ഈ രാത്രി താൻ പുലികിയ അനശ്വരതയുടേതായിരിക്കും, വേണ്ടപ്പോൾ ഡെലിവർ ചെയ്ത ചാരിതാർത്ഥ്യത്തിൻ്റെതായിരിക്കും. എന്നാൽ ഈ മനുഷ്യനത് താൻ ഇനിയും ഇനിയും തെളിയിക്കേണ്ട, തെളിയിച്ചുകൊണ്ടേയിരിക്കേണ്ട ഗ്രേറ്റ്നെസ്സിൻ്റെ മറ്റൊരു രാവ് മാത്രമാണ്. എത്ര തവണ അയാൾ അത് ആവർത്തിച്ചാലും വേണ്ട സമയത്ത് കളിമറന്നവൻ്റെ ചാപ്പ അയാളുടെ മേൽ കുത്തപ്പെട്ടുകൊണ്ടേയിരിക്കും. അപ്പോഴും അയാൾ ആകാശനീലയും വെള്ളയും കലർന്ന ആ ജേഴ്സിയെ, ആ ക്രസ്റ്റിനെ അങ്ങേയറ്റം സ്നേഹിച്ചുകൊണ്ടേയിരിക്കും, നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ടേയിരിക്കും. ഒപ്പം അയാളെ ഞങ്ങളും.